ാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിഷ്യത്വത്തിലേക്ക് എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിരുള്ള സമ്പത്ത് ആ വിഷയമാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് പൗലോസ് പൊരിന്തർക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനം എട്ടാമത്തെ അധ്യയം ഒമ്പതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ യേശുക്രിസ്തു ദൈവരൂപത്തിലിരുന്നവൻ അതൊക്കെ തെജിച്ച് കേവലം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു എല്ലാ അർത്ഥത്തിലും ലാളിത്യവും ദാരിദ്ര്യവും അവിടുന്ന് തെരഞ്ഞെടുത്തു നമ്മളെ സമ്പന്നരാക്കാൻ അവിടെ തിരുവഴി തൂന്നൽ കൊടുക്കുന്നത് ഭൗതികമായ സമ്പന്നതയ്ക്കല്ല മറിച്ച് ഭൗതികമായ എല്ലാ മേഖലയിലുമുള്ള ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോഴും അതിനെയൊക്കെ കവിയുന്ന ദൈവികമായ സന്തോഷത്തിൻ്റെ സമൃദ്ധി ദൈവദാനമായി ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് മക്കതോന്യ സഭകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു രണ്ടു പേരിൻ്റെ എട്ടാമത്തെ അധ്യയൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ സഹോദരന്മാരെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടതയെന്ന കഠിനശോധനയിലായിരുന്നിട്ട് അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താൽപ്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു തന്നു പോൾ മെക്കതൂന്യ സഭയിലെ സഹോദരങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അത് അവരെ പ്രാപ്തരാക്കി എന്തിന് കഷ്ടതയെന്ന കഠിന ശോധനയിലും മഹാദാരിദ്ര്യത്തിലുമായിരുന്നിട്ടും സഹോദരങ്ങളെ അതേപോലെ ദൈവദാസന്മാരെ കരുതുവാനും അവരെ കൈത്താങ്ങുവാനും ഒക്കെ ദൈവഗൃഹ അവരെ പ്രാപ്തരാക്കി അതിന് നിധാനമായി തീർന്നത് അവർക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം അവർ അവരെ തന്നെ കർത്താവിനെ കർത്താവിനേൽപ്പിച്ചു അതേപോലെ തന്നെ അവർ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും എന്ന് പോലീസ് പറയുകയാണ് അവരുടെ ജീവിതത്തിൽ നിരന്തരം അവർ അനുഭവപ്പെട്ട വിഷയങ്ങളുടെ മധ്യത്വം കർത്താവിന് വേണ്ടിയുള്ള ആ എരിവിൽ അവർ പിന്നോട്ട് പോയില്ല ഈ കാലഘട്ടത്തിലെ പല ചിന്താഗതികളെയും മാറ്റിമറിക്കുന്ന ഒരാത്മീയ സത്യമാണ് നാം ഇവിടെ കേൾക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അനേകർ ഇല്ലായ്മ കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് മക്തൂന്യ സഭ ചൂണ്ടിക്കാണിക്കുന്നത് ഇല്ലായ്മയുടെ മധ്യത്വം കൊടുക്കാൻ കഴിയും കരുതാൻ കഴിയും ദൈവകൃപയുണ്ടെങ്കിൽ ഒരപ്പൻ്റെ മക്കളെന്ന തരത്തിൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെന്നുള്ള തരത്തിൽ ഭൂമിയിലെ ജീവിതത്തെക്കാൾ നിത്യതയാണ് പ്രാധാന്യമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഭക്തന്മാർക്ക് അത് കഴിയുമെന്ന് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ കാണുന്നത് ഫിലിപ്പ ലേഖനം നാലാമത്തെ അധ്യയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ തത്തുല്യമായ ദൈവവചനം നമ്മൾ കാണുന്നുണ്ട് അവിടെ പൗലോസ് പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം തൃപ്തനായി ഇരുപ്പാനും വിശന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അപ്പോൾ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്ത് ഞെരുക്കങ്ങളുടെ മധ്യത്ത് ഏതവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിലും അതിൽ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് പറയുകയാണ് ഒരു പരാതിയില്ല പരിഭവമില്ല പിണക്കമില്ല പിറുപിറുപ്പില്ല അതിൽ സംതൃപ്തനായി ദൈവവേല തികവോടെ ചെയ്യുന്ന അതിനുവേണ്ടി ഒരുക്കപ്പെട്ട പൗലോസിൻ്റെ മനോഭാവവും നമ്മളിവിടെ കാണുകയാണ് അതേസമയം മെക്കതോന്യ സഭകൾ കാണിച്ച ആ കൂട്ടായ്മ അതിലവർ പ്രാപിച്ച ദൈവകൃപ അതെല്ലാം പൗലോസ് അവിടെ ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം നാലാമത്തെ അധ്യം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു തെസലോനിക്കയിൽ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നല്ലോ അതിലൊക്കെയും കാണുന്ന ആത്മീയ സത്യം ഇതാണ് പതിനേഴാമത്തെ വാക്യം ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യം ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയായി ഇരിക്കുന്നു അപ്പോൾ ദൈവനാമത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അതിൽ അവർക്ക് നിത്യതയുള്ള പ്രതിഫലത്തെ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ അതിനനുബന്ധമായിട്ട് പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പത്തൊമ്പതാമത്തെ വാക്യം ഫിലിപ്പിയർ നാലാമത്തെ അധ്യം പത്തൊമ്പതാമത്തെ വാക്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എത്ര മനോഹരമായൊരു വാഗ്ദത്വമാണ് ഇത് ആരോട് പറയുന്നതാ ഫിലിപ്പ്യസഭയോട് പറയുന്നതാ കാരണം ഫിലിപ്പിയ സഭ കാണിച്ച ആ കൂട്ടായ്പ ആ കരുതൽ ആ കരുതൽ അനുഭവിച്ച പൗലോസ് പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അപ്പോഴവർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ആ ബുദ്ധിമുട്ടിന് പരിഹാരം വരുത്തുന്നത് ആരാണ് നമ്മളവിടെ കാണുന്നു എൻ്റെ ദൈവമോ ദൈവമാണ് അവരുടെ ബുദ്ധിമുട്ടിനൊക്കെ പരിഹാരം വരുത്തുന്നത് എങ്ങനെയാണ് മഹത്വത്തോടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന സമ്പത്ത് മുഴുവൻ സ്വന്തമായ ഇഷ്ടത്തിനും താൽപ്പര്യങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും ആർഭാടത്തിനും ഒക്കെ ചെലവഴിച്ച് ആ രീതിയിൽ ദൈവവേലിയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്ത് നീങ്ങുന്നവരും ഒരു വിഷയം വരുമ്പോൾ അവർ ഈ വചനം പറഞ്ഞ് ആശ്വസിക്കുന്നതാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ ഒരുവേളെ അങ്ങനെ ആശ്വസിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ പൗലോസ് ഫിലിപ്പിനെക്കുറിച്ചത് പറയാൻ കാരണം അവരെന്ത് ചെയ്തു അവരുടെ കഷ്ടതയുടെ നടുവിൽ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ ഞെരുക്കങ്ങളുടെ നടുവിൽ അവർ അവരുടെ കാര്യങ്ങളെ ചുരുക്കിക്കൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി അവർ കരുതി അതാണ് വിഷയം ഇന്ന് ആത്മീയ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലരിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ ഓർക്കുക തികഞ്ഞവരാരും ഇല്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ദൈവവചനം പറയുന്നു ഒരുവനെന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു സ്വർഗത്തിൽ ഇന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല അതുകൊണ്ട് തന്നെ കാലം എത്ര മാറിയാലും സാഹചര്യങ്ങൾ എത്ര മാറിയാലും നാം നേരിടുന്ന വിഷയങ്ങൾ എത്ര മാറിയാലും ദൈവത്തിനോ ദൈവചനത്തിനോ മാറ്റമില്ല നാം കടന്നു പോകുന്ന അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളുടെ മേലും നമ്മളെ നിർത്തുവാൻ അതിൻ്റെ മധ്യത്വം ദൈവകൃപ പകർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുവാൻ ദൈവമതിയായവനാണ് അവർ തിരിച്ചറിവും നമുക്കുണ്ടാകണം എന്നാൽ ദൈവം നമുക്ക് നമ്മുടെ ഭൗതികമായ മണ്ഡലങ്ങളിൽ ജീവിതത്തിൻ്റെ വഴികളിൽ നമുക്ക് വേണ്ടി നന്മകളെ ഒരുക്കുമ്പോൾ അത് സ്വന്തം സുഖത്തിനും സ്വന്തം ആർഭാടത്തിനും വേണ്ടിയാണ് അനേകം ചിലവഴിക്കുന്നത് നമുക്കറിയാം ചെറിയ ഒരു ജോലി ഇരിക്കുമ്പോൾ അവരാഗ്രഹിക്കും കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ചിലവഴിക്കാമായിരുന്നു ദൈവം അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് അല്പം കൂടി ഉന്നമനം കൊടുക്കുമ്പോൾ പിന്നെ വരുന്ന പ്രശ്നമെന്താ നേരത്തെ ചെറിയ ജോലി ആയിരുന്നപ്പോൾ അവർക്കൊരു ബൈക്കിൽ പോയാൽ മതിയായിരുന്നു എന്നാൽ കുറച്ചുകൂടി ശമ്പളം അധികമുള്ള നല്ല ജോലി കിട്ടിയപ്പോൾ കൂട്ടുകാർ വരുന്നത് കാറിലായി അപ്പോൾ ബൈക്കിൽ പോയാൽ അത് നമ്മുടെ അന്തസ്സിന് കുറവാണ് അപ്പോഴേക്ക് പിന്നെ കാറ് വാങ്ങണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരും ചിലപ്പോൾ ഒരുമിച്ച് പണമെടുക്കാനില്ലെങ്കിൽ അതിന് പിന്നെ ലോൺ എടുക്കേണ്ടി വരും അടുത്ത ബാധ്യതയായി അപ്പോൾ കൂടെ വരുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ അവരെ നല്ല വീട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ ഓലമേഞ്ഞ അല്ലെങ്കിൽ വാർത്ത വീടുകൾ നമുക്ക് പുതുക്കി പണിയേണ്ടി വരും പണിയേണ്ടെന്നല്ല പക്ഷേ ദൈവം അതാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യം പൂവിട്ട വീട് പൊളിച്ച് ദൈവം വഴി ഒരുക്കിയില്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വഴി കണ്ടെത്തി ലോണൊക്കെ എടുത്ത് ഉള്ള വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ വാർക്ക വീടിന് വേണ്ടിയുള്ള ഓട്ടമാണ് വീണ്ടും ബാധ്യത കൂടുകയാണ് അങ്ങനെ നല്ലൊരു വീടാകുമ്പോൾ പിന്നെ അതിനൊത്ത ഫർണിച്ചറുകൾ വേണം വീട്ടുപകരണങ്ങൾ വേണം അതിൻ്റേതായ മറ്റ് ക്രമീകരണങ്ങൾ വേണം അപ്പോൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് ലോണിൽ നിന്ന് ലോണിലേക്ക് പിന്നെയും പിന്നെയും പോവുകയാണ് അപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ട് കാര്യങ്ങൾ രണ്ടറ്റം മുട്ടിക്കാൻ പറ്റാതെ വരുന്നു ലോൺ ലോണടയ്ക്കാൻ പറ്റാതെ വരുന്നു പിന്നെ ആ നിലവാരത്തിൽ മാറ്റം വന്നപ്പോൾ ജോലിയുടെ നിലവാരത്തിൽ മാറ്റം വന്നപ്പോൾ അതിനനുസരിച്ചുള്ള കൂട്ടുകാരായി അവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളായി അങ്ങനെ പല പല തരത്തിൽ ചെലവുകൾ കൂടിക്കൂടി വരികയാണ് ചുരുക്കത്തിൽ ഇതെല്ലാം കുറയുന്നത് ദൈവീക കാര്യങ്ങളിലാണ് അപ്പോൾ ഇവിടെ മെക്കതൂന്യ സഭയോട് കാണിച്ചത് ഫിലിപ്പ്യ ഉൾപ്പെടുന്ന മെക്കതൂന്യ സഭയോട് കാണിച്ചത് മറ്റൊന്നുമല്ല അവർ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴും അതിൻ്റെ മധ്യത്തിലും ചുരുങ്ങാൻ അവർ തയ്യാറായി അതാ എൻ്റെ കാര്യം എളിമപ്പെടാൻ തയ്യാറായി ജീവിത ചെലവുകളെ അവർ തയ്യാറായി എല്ലാ മേഖലകളിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചുരുക്കൽ അതവർ ചെയ്തു അതെൻ്റെ വിഷയം അവരുടെ ആവശ്യങ്ങളെ അവർ പരിമിതപ്പെടുത്തി അത്യാവശ്യങ്ങളെപ്പോലും അവർ ചുരുക്കി അങ്ങനെ അവർ കണ്ടെത്തി അതാണ് വിഷയം നികൾക്കുന്ന പ്രിയുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ഒരിക്കലും ദൈവവിലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചിലവാകാൻ നമുക്ക് കഴിയത്തില്ല കാരണം ദിനംപ്രതി ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ കൂടുന്നു സാമൂഹ്യ ബന്ധങ്ങൾ കൂടുന്നു അത് നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ സുഹൃബന്ധങ്ങളിൽ അതേപോലെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെയുള്ള എല്ലാ നിലവാരങ്ങളിലും മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ആ തരത്തിലുള്ള ചിലവിൻ്റെ വർദ്ധനവ് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവിടെയെല്ലാം നാം ആരാണെന്നും നാം ഈ ലോകത്തിന് അരൂപരാകരുതെന്നും ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നും ദൈവം ദാനമായി തന്നതല്ലാതെ നമുക്കൊന്നുമില്ല എന്നും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം വിനിയോഗിക്കുവാനാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഉള്ള ബോധ്യം ഹൃദയത്തിലുണ്ടായി അതിനനുസരിച്ച് നാം കൈകാര്യം ചെയ്യുമ്പോഴാണ് കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിലും സഹോദരങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ കാണിക്കാനും അവരെ കൈത്താനും നമുക്ക് പ്രാപ്തി ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചിട്ട് ആരെയും സഹായിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നാൽ അത് ഉണ്ടാകേണ്ടുന്നതും നമ്മുടെ സ്വയം പരിശ്രമത്തിലല്ല ദൈവകൃപയാൽ ഉണ്ടാകേണ്ടതാണ് സ്വയം പരിശ്രമം പരിശ്രമത്തിന് ആവശ്യമല്ലേ ദൈവകൃപയാൽ ഉണ്ടാകുന്ന തിരിച്ചറിവിനാൽ ദൈവകൃപയിലാണ് ആ ഞെരുക്കം തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അവിടെ നമുക്ക് ഒരു കുറ്റം പറിച്ചിലുണ്ടാകത്തില്ല ആരെങ്കിലും ഒരു ഉപദേശ വിഷയമായിട്ടാണ് പറഞ്ഞ് നാം ക്രമീകരിക്കുന്നതെങ്കിൽ നമുക്ക് കുറ്റമായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞല്ലോ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം അവർക്കറിയാമോ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ നിവർത്തിച്ചിട്ട് എങ്ങനെയാണ് ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നാൽ അതിനപ്പുറമായി യേശുക്രിസ്തു തേജോമയനായിരുന്നവൻ ആ സ്ഥാനം സ്വമേധയാ തിരിച്ച് മനുഷ്യരൂപത്തിൻ്റെ ഭൂമിയിൽ വന്നതുപോലെ എല്ലാ അധികാരവും എല്ലാ മാനവും എല്ലാ പുകഴ്ചയും ഒക്കെ പെടിഞ്ഞ് സൃഷ്ടികളുടെ മുമ്പാകെ അവിടുന്ന് ആ രീതിയിൽ വെളിപ്പെട്ടതുപോലെ അപ്പോ സ്വപ്ന പൗലോസിൻ്റെ ജീവിതത്തിൽ അനേകമായ യോഗ്യതകൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിലകളിലുണ്ടായിരുന്നവൻ അതേ നിലയിൽ സാമ്പത്തികമായ ഉന്നമനമുണ്ട് സാമ്പത്തികമായ അതേ സമൃദ്ധ സമ്പന്നത ഉണ്ടായിരുന്നവൻ ഓരോസിൻ്റെ ജീവിതത്തിൽ രഘുസമ്പന്നനായിരുന്നവൻ അതെല്ലാം താൻ ബോധപൂർവം കളയുക ബോധപൂർവം ബോധപൂർവം കളയുന്നത് കൊണ്ട് സ്വമേധയാ കളയുന്നത് കൊണ്ട് അവിടെ യാതൊരു പരാതിയും പരിഭവമൊന്നുമില്ല വിഷയം അപ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവം നമ്മളെ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാക്കി നമ്മെ മാറ്റുമ്പോൾ നമ്മുടെ ഗുരു ആരാണെന്ന് അറിഞ്ഞ് ആ മാതൃക നമ്മുടെ ഹൃദയത്തിലേക്ക് സാംശീകരിക്കുമ്പോഴാണ് അതേ അളവിൽ ഗുരുവിനെ പിൻപറ്റുവാൻ ശിഷ്യന്മാർക്ക് ദൈവകൃപയാൽ പ്രാപ്തി ഉണ്ടാകുന്നത് ദൈവകൃപയാൽ പ്രാപ്തി ഉണ്ടാകുന്നത് സമ്പത്ത് എത്ര കുന്നുകൂടിയാലും അത് എൻ്റെതല്ല ദൈവം എന്നെ ദൈവീയ വിഷയങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണെന്നുള്ള ബോധ്യം അതിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം കൂടാതെ ഒരു നാണയം പോലും വിനിയോഗിക്കാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള തിരിച്ചറിവ് ഇത് ദൈവകൃപയാൽ ഉണ്ടാകേണ്ടതാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവവേദലിനെ വേദലിനെ സംബന്ധിച്ചുണ്ടാകേണ്ടതാണ് പൗലുസിൻ്റെ ജീവിതത്തിൽ അതേപോലെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിൽ അതാണ് ഉണ്ടായത് അത്തരത്തിൽ ജീവിതം സമർപ്പിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അപ്പോൾ ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുന്ന കാര്യം നിങ്ങൾക്കിപ്പോൾ ഞെരുക്കമുണ്ട് കഷ്ടമുണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എന്നാൽ ധൈര്യപ്പെടുവാൻ ബലപ്പെടുവാൻ ഒരു ദൈവം നമുക്കുണ്ട് പോരാ ആ ദൈവം ആരാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തീർക്കുന്നവനാണ് മഹത്വത്തോടെ എങ്ങനെയാണ് തീർക്കുന്നത് തൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവം ആ ദൈവത്തിൻ്റെ അതേ നിലവാരത്തിൽ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും വേറെ ഈ വാക്യം വായിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പത്ത് രൂപ കൊടുത്താൽ ആയിരം തന്ന് കർത്താവ് നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കുമെന്നുള്ള ചിന്തയല്ല അല്ല ഇവിടെ പങ്കുവയ്ക്കുന്നത് മറിച്ച് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് ദൈവരാജ്യത്തിൻ്റെ സ്ഥാനപതികളായി നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ചെയ്യുവാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് നമുക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവർ അത് പൂർണ്ണമായി ദൈവം തീർത്ത് വരും അപ്പോൾ ഇത് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഭക്തന്മാരുടെ കാര്യമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം എന്താണ് നമ്മുടെ മനോഭാവം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതല്ല എൻ്റെതാണ് എൻ്റെ ഭാര്യക്കും മക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും എന്നുള്ളത് മാത്രമാണോ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ് തിരുവെഴുത്തത് പറയുന്നു എന്നാൽ അതിനുള്ളിലും ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ോക്കണമേ പൗലോസിന്റെ ഒരു അനുഭവം നമ്മൾ ഇത്തരണത്തിൽ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും തൻ്റെ ശുശ്രൂഷാവേളയിൽ അപ്പോസൽ പ്രവൃത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അധ്യായങ്ങളിൽ പൗലോസിന്റെ അനുഭവം നമ്മൾ കാണുകയാണ് സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ട പൗലോസ് സുവിശേഷ നിമിത്തം പിടിക്കപ്പെട്ട പൗലോസ് അദ്ദേഹം കൈസറിനെ അഭയം ചൊല്ലുക നിമിത്തം റോമിലേക്ക് അദ്ദേഹത്തെ അയക്കാനുള്ള പദ്ധതി ഇടുകയാണ് അതാണ് അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ആ യാത്രയിൽ കപ്പൽ പ്രതികൂലത്തിൽ പെടുകയാ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി പോലും രക്ഷപ്പെടുമോ എന്ന് സംശയിക്കുമാർ അത്രത്തോളം പ്രശ്നമായി ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ കാണുകയാണ് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു കൊണ്ട് ഇരിക്കുക ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയമൊക്കെ അറ്റുപോയി അത്രത്തോളം പ്രതികൂലം എന്നാൽ അപ്പൊസൽ പ്രവൃത്തി ഇരുപത്തിയേഴാമത്തെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു ആ കപ്പൽ കരയിൽ ചെന്ന് ഇടിച്ച് കയറുകയാണ് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി വാക്യങ്ങളല്ലേ അതാ കാണുന്നത് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാ ഇരുപത്തെട്ടാമത്തെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം നമ്മൾ കാണുന്നു രക്ഷപ്പെട്ട ശേഷം ദീപൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു പൗലോസം കൂട്ടരും മെലിത്ത ദ്വീപിലെത്തി അപ്പോൾ പൗലോസിനെ എങ്ങോട്ട് കൊണ്ടുപോവുക റോമിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തിനാണ് കൊണ്ടുപോകുന്നത് ചോദ്യം ചെയ്തതിന് ശേഷം ശിക്ഷ നൽകുവാനാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ കൊടുങ്കാറ്റിലെ കപ്പലകപ്പെടുകയാണ് നോക്കണം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു അപ്പോസിൽ പുറത്തി ഇരുപത്തെട്ടാമത്തെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി നാലാമത്തെ വാക്യത്തിൽ ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീരിദേവി അവനെ ജീവിച്ചിരുപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അഞ്ചാമത്തെ വാക്യത്തിൽ അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്നവർ കാത്തുനിന്നു വളരെ നേരം കാത്തു നിന്നിട്ടും അവനാപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കണമേ റോമിലേക്കുള്ള യാത്രയാണ് തടവുകാരനായിട്ട് കൊണ്ടുപോവുകയാണ് കപ്പൽ ചേതത്തിലവപ്പെട്ടു മെലിത്ത ദ്വീപിലെത്തി അണലി കയ്യിൽ ചുറ്റി അത് കടിച്ചു ചാകുവന്ന് ബർബരന്മാർ കരുതി എന്നാൽ അതിൻ്റെ മധ്യത്ത് ദൈവം പത്രോസിനെ കാക്കുകയാണ് എന്നാൽ ശേഷം ഈ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്തു മൂന്ന് ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു പൂബ്ളിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അവൻ്റെ മേൽ കൈവെച്ച് സൗഖ്യം വരുത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു പത്താമത്തെ വാക്യം അവരും ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് തന്നു ശേഷം നോക്കണം പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് അവർ റോമിലെത്തുകയാണ് റോമിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി ശേഷം മുമ്പോട്ട് വായിക്കുമ്പോൾ അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിയെട്ടാമത്തെ അധ്യയം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ശ്രദ്ധിക്കണമേ റോമിലേക്ക് തടവുകാരനായിട്ട് പോവുകയാണ് എന്നാൽ അതിൻ്റെ നടുവിൽ മെലീതാദ്വീപിൽ അവരെത്തിച്ചേർന്നു അവിടെ നിന്ന് ഇരുപത്തിയെട്ടിൻ്റെ പത്തിൽ വായിക്കുന്നു അവരും ഏറിയ സമ്മാനം ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു അവിടെ നിന്നുള്ള നന്മ കൊണ്ട് റൂമിലെത്തി ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കൂലിക്ക് വാങ്ങിയിട്ട് രണ്ട് വർഷം പാർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പൗലോസിന് സാഹചര്യം ഉണ്ടാകുക ഇതാണ് ദൈവപ്രവൃത്തി അതാണ് പൗലോസ് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവൽ പൂർണ്ണമായി തീർത്തു തരും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവൻ്റെ സന്തോഷ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനാണ് മക്ക സഭകളെക്കുറിച്ച് നമ്മൾ കേട്ടു അവർ കഷ്ടതയെന്ന കഠിനശോധനയായിരുന്നു എന്നാൽ അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു ശ്രദ്ധിക്കണമേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ എല്ലാം കയ്യിൽ നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകമുണ്ട് നമുക്കത് പരിശോധിക്കാം അതാകട്ടെ നമ്മുടെ ആധാരം വിശുദ്ധ വേദപുസ്തു പറയുന്നു ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാം നിത്യജീവനിലേക്ക് നമ്മൾ ഒരുക്കാനാ ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടി വി നെറ്റ്വർക്ക് ട്രാൻഡ്രം കേരള